തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ സംവിധായകനും എഴുത്തുകാരും വിചാരിക്കുന്നതിന് മുകളിൽ നൽകിയ നടനാണ് മോഹൻലാൽ. 44 വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ഇതിനോടകം 360 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. തിരനോട്ടത്തിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തി ആറാട്ടാണ് ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രവും. മെയ് വഴക്കം കൊണ്ടും മുഖഭാവങ്ങൾ കൊണ്ടും ഡയലോഗ് ഡെലിവറി കൊണ്ടും എല്ലാം അഭിനയം മോഹൻലാലിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് തന്നെയാണ്. മലയാളത്തിൽ ബോൺ ആക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന നടൻ കൂടിയാണ് മോഹൻലാൽ. ബോൺ ആക്ടറുമായി ബന്ധപ്പെട്ട് അടുത്തിടയ്ക്ക് ഒരു വിവാദം തന്നെ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. അത് വേറെ കാര്യം. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിലെ കാര്യമാണ് ആരാധകർക്കിടയിൽ വൈറലാകുന്നത്. മോഹൻലാൽ നൽകിയ ആ അഭിമുഖത്തിലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുന്നു. സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങളെ കുറിച്ചായിരുന്നു മോഹൻലാലിന്റെ ഈ പറച്ചിൽ. സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങളെ മനസ്സിലേക്ക് എടുക്കാറില്ലെന്നാണ് മോഹൻലാൽ പറയുന്നത്. ബ്ലോഗ് എഴുതുമ്പോൾ ഏതെങ്കിലും വിഷയം തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ആ വിഷയം സെലക്ട് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് മോഹൻലാൽ മറുപടി പറഞ്ഞത് അങ്ങനെ താൻ ചെയ്യാറില്ലെന്നും എല്ലാ മാസവും 21 ബ്ലോഗ് എഴുതാറുള്ളത്, ചിലപ്പോൾ 19 വിഷയം ഏതാണെന്ന് തീരുമാനിക്കുന്നത്, അല്ലാതെ നേരത്തെ നോക്കി വെക്കാറില്ല, ചിലപ്പോൾ ഞാൻ എഴുതാറില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തെക്കുറിച്ച് ബ്ലോഗ് എഴുതിയ കാര്യവും മോഹൻലാൽ പറയുന്നുണ്ടായിരുന്നു. ഒരു വർഷമെടുത്ത് തീർക്കേണ്ടി വരുമെന്ന് വിചാരിച്ച ചിത്രം 3 കൊണ്ട് തീർത്തത് ഒരു ബ്ലെസ്സിംഗ് ആണെന്നും അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ സിനിമയെക്കുറിച്ചും ബ്ലോഗുകളെക്കുറിച്ചും ധാരാളം വിമർശനങ്ങൾ വരാറുണ്ട്. പക്ഷേ അതൊന്നും മനസ്സിലേക്ക് എടുക്കാറില്ല. എന്നെക്കുറിച്ച് മോശമായി ഒരാൾ എഴുതിയെന്ന് എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞ് ഞാനത് വായിച്ചാൽ അല്ലേ കുഴപ്പമുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അധികം മനസ്സിലേക്ക് എടുക്കാറില്ല. അതെല്ലാം ഒരാളുടെ ഇഷ്ടമാണ്. ബ്ലോഗിനെയും സിനിമയെയും വിമർശിച്ച് എഴുതുന്നവർക്ക് അതിലൂടെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്നേ പറയാനുള്ളൂ. അവരാണ് റിയലൈസ് ചെയ്ത് മാറി ചിന്തിക്കേണ്ടത്. മോശം പ്ലാറ്റ്ഫോമാക്കി ഉപയോഗിക്കുന്നവരോട് നമുക്ക് സിമ്പതിയേ ഉള്ളൂ എന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നു.